ഹലോ ഹായ് ഗായ്സ്, റിസു വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എവിടെ നിഷ? എവിടെ? എക്സ്പോയിലല്ലേ? ഷാർജ എക്സ്പോ. നമ്മൾ ദുബായ് എക്സ്പോയിൽ പോയിട്ടുണ്ട്. അപ്പൊ ഷാർജ എക്സ്പോയിൽ ആദ്യമായിട്ടാണ്. ഇത് ഷാർജ എക്സ്പോ സെന്റർ എന്നാ പറയില്ലേ? ഈ കാണുന്ന ഈ ബിൽഡിംഗ് ആണ് ബാക്കിൽ കാണുന്നത്. ഇവിടെ റമദാൻ ആയിട്ട് ഇപ്പോ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആണ്. 5th April അല്ലേ തുടങ്ങിയത്? 5th April മുതൽ 21st വരെ നടക്കാം. ഇവിടെ ഫുഡ് ഫെസ്റ്റ് ഉണ്ട്, പിന്നെ ഗ്രോസറി ഷോപ്പിംഗ്, ഇലക്ട്രോണിക് സാധനങ്ങള് ഒക്കെ ചീപ്പ് ആൻഡ് ബെസ്റ്റ്. എന്താ പറയാ, ക്ലിയറൻസ് പോലെ അല്ലേ? കുട്ടികൾക്കില്ല, കൊടുത്തു. പുറത്തേ ഫുള്ള് പാർക്കിംഗ് ഇതാ അവിടെ 5 ദിർഹംസ് കൊടുത്ത് 1 ദിർഹം കൊടുത്തിട്ട് നമ്മള് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാല് ഇത് റൈറ്റ് സൈഡ് തന്നെയാണ്. ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ ഡ്രസ്സുകളും പിന്നെ ഷൂസും ഒക്കെ ഓഫറിൽ കൊടുക്കുന്ന സ്ഥലം. സ്കെച്ചേഴ്സിന്റെ, സാര, അങ്ങനെ കുറെ US പോളോ, ഒരുപാട് ബ്രാൻഡുകളുടെ ഒരു കളക്ഷൻസ് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഓഫർ എന്ന് പറയാനില്ല, ഉള്ളിൽ കയറിയ ശേഷമാണ് കാണാൻ പറ്റിയത്. നമ്മുടെ 10 ദിർഹംസിനൊക്കെ ഉള്ളത് പറഞ്ഞാൽ നമ്മൾ ഡേ ടു ഡേയിലൊക്കെ കിട്ടുന്ന അതേ ടൈപ്പ് ഷൂസും സ്ലിപ്പേഴ്സൊക്കെയാണ്. പിന്നെ ഡ്രസ്സിൻ്റെ സെക്ഷനിൽ പോയപ്പോൾ പ്രൈസ് വലിയ ഓഫറൊന്നും ഇല്ല പറയാൻ. ഡ്രസ് കിട്ടിയോ? പുള്ളി തല്ലൂടി നിൽക്കുകയാണ്. ഇവിടെ കിഡ്സിന്റെ പൈജാമ ഉണ്ട്, 5 പീസ് 100 ദിർഹംസ്. നമ്മള് ഇഷൽക്ക് ഡ്രസ് എടുക്കാൻ വേണ്ടി വന്നാണ്. ഇമ്മച്ചിക്ക് ഓൾറെഡി പെരുന്നാളായിട്ട് 3 ഡ്രസ് എടുത്തു, അതാ ഇഷൽ കംപ്ലൈന്റ്. എത്ര ഡ്രസ് എടുത്തു ഇമ്മച്ചിക്ക്? ഇഷലിന് ഇതുമായിട്ട് ഒരു ഡ്രസ് പോലും കിട്ടിയിട്ടില്ല. ആ, അത് സെയിം ആണോ? യൂണിഫോം ആവോ? രസമുണ്ട് അല്ലേ. ഇഷലിന് നല്ലൊരു ഡ്രസ്സ് കിട്ടി. പിന്നെ വേറെ കളക്ഷൻസ് ഒന്നും വലിയ കാര്യമായിട്ടുള്ള കളക്ഷൻസ് ഒന്നും ഇല്ല. പിന്നെ നമ്മൾ നോക്കിപ്പോ അഡിഡാസും നൈക്കിന്റെയും പ്യൂമയുടെ ഒക്കെ ഷൂസും ടീഷർട്ട്സും സ്പോർട്സ് വെയറൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ അതൊക്കെ പഴയ മോഡലാണ്. എനിക്ക് തോന്നുന്നത് ഇവര് പഴയ സ്റ്റോക്കുകൾ ഷോറൂമിൽ നിന്ന് ഒഴിവാക്കുന്നതൊക്കെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ്. എന്നാൽ പിന്നെ പഴയ മോഡലാണെങ്കിൽ അതിന് കുറച്ച് പ്രൈസ് കുറവുണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ പ്രൈസിന് അങ്ങനെ വലിയ ഡിസ്കൗണ്ടും ഓഫേഴ്സ് ഒന്നും ഇല്ല. അത്യാവശ്യം നല്ല, ഇപ്പോൾ ഫുട്ബോൾ ബൂട്ട്സിനൊക്കെ ഞാൻ ശരിക്കും ഔട്ട്ലെറ്റ് മോഡലിനൊക്കെ 300 ദിർഹത്തിൻ്റെ ഒക്കെ ഷൂസ് ഒരു 150 ഒക്കെ നമ്മൾ വാങ്ങിക്കുന്നതാണ്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ 200 ഉം 250 ഒക്കെയാണ് ഇവിടെ പ്രൈസ്, അതും പഴയ മോഡലുകളാണ്. നമ്മൾ നടന്ന് നടന്ന് ക്ഷീണിച്ചപ്പോഴാണ് ഒരാൾ ഒരു വലിയൊരു കിണ്ടി താങ്ങിയിട്ട് വരുന്നുണ്ട്. ഞങ്ങളിത് ടർക്കിഷ് കോഫി എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് ടർക്കിഷ് കോഫിയല്ല, ഇതൊരു ജ്യൂസാണ്. നമ്മൾ സ്ട്രോബെറി ജ്യൂസ് പോലെയൊക്കെ. അപ്പോൾ അതിൻ്റെ സാമ്പിളായിരുന്നു. സാമ്പിൾ കുടിച്ചപ്പോൾ തന്നെ നമ്മുടെ കിളി പോയി. ഇത് ഭയങ്കര നമ്മുടെ കപ്പ് സിറപ്പൊക്കെ അല്ലേ, അതിൻ്റെ ടോണിക്കിൻ്റെ ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങളത് നെഹിയാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണേ. നെഹിയാൻ്റെ റിയാക്ഷൻ നോക്കട്ടെ എങ്ങനെയാണ്. ഇതായിരുന്നു നെഹിയാന്റെ റിയാക്ഷൻ. അപ്പൊ പോയി വന്ന എക്സ്പീരിയൻസ് എന്താ ചോദിച്ചാ എന്താ പറയുള്ളൂ? ഒന്നും കിട്ടിയില്ല. ഇഷലിന് ഡ്രസ് കിട്ടി, അത്ര തന്നെ ഉള്ളൂ. വേറെ ഒന്നുമില്ല. വേറെ ഇവിടെ നമ്മുടെ ഡേ ടു ഡേയിലൊക്കെ പോയി കഴിഞ്ഞാൽ 5 to 10 ഷോപ്പിൽ പോയാൽ ആ ഒരു അവസ്ഥയാണ്. പിന്നെ ഉള്ളത് കുറച്ച് ബ്രാൻഡഡ് ഐറ്റംസ് ഉണ്ട്, അഡിഡാസും പ്യൂമയും നൈക്ക് ഒക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ സെയിം പ്രൈസ് ആണ്, അതിനോട് ഓഫർ ഒന്നും ഇല്ല. പക്ഷെ അതുപോലെ ഇല്ല. പിന്നെ ഉണ്ട്, പക്ഷെ നമ്മൾ ഒരുപാട് തിരയണം. എന്നാലും ഇല്ല. അപ്പൊ 2-3 ദിവസം ആയില്ല തുടങ്ങിയിട്ട്.
ജസ്റ്റ് പിന്നെ വീക്കെൻഡുകളിലൊക്കെ പുറത്ത് പോവാ എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ ജസ്റ്റ് മാത്രം ഒന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇഫ്താറൊക്കെ നോമ്പൊക്കെ തുറന്ന് തിരക്ക് പറഞ്ഞ ഈച്ച പുതിയ പോലെ അത്രക്ക് ആൾക്കാര് നല്ല തിരക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൈ പിടിച്ച് കൊണ്ടുപോകണം അല്ലെങ്കിൽ മിസ്സാവും. അപ്പൊ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ റമദാൻ കരീം, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും ഇൻഷാ അള്ളാ.